പുരാണ കഥകൾ ആവശ്യത്തിന് വ്യാഖ്യാനിച്ചിട്ടുള്ളതുകൊണ്ട് ഇപ്പോഴത്തെ നമ്മുടെ ലൗകിക ജീവിതത്തിൽ എങ്ങനെയാണ് ഈ കഥയിൽ നിന്ന് സ്വീകരിക്കേണ്ട പാഠം എന്നുള്ളതാണ്. പ്രസവിച്ച് വീണ കുട്ടികൾ വഴിതെറ്റിപ്പോവുകയും കുട്ടികളെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്ന സംഭവങ്ങൾ 50,000 നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സുനിൽ ഗവാസ്കറെ പ്രസവിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് അമ്മയ്ക്ക് ബോധമൊക്കെ വീണപ്പം കൂടെ കിടക്കുന്ന കുട്ടി വേറെ ഏതൊരു കുട്ടിയാണ്. കാര്യം സുനിൽ ഗവാസ്കറുടെ ശരീരത്തിലൊരു മറുക് അമ്മ ശ്രദ്ധിച്ചിരുന്നു പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ. പിന്നെ സെർച്ച് ചെയ്ത് ഈ മറുകുള്ള കുട്ടി ഏതെന്ന് കണ്ടുപിടിച്ചപ്പോഴാണ് ഒരു മുക്കൂ കുടലിലോട്ട് കുട്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞ്. പിന്നെ പോയി അവർ മുക്കൂ കുടലിൽ നിന്ന് സുനിൽ ഗവാസ്കറെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരികയും ഈ മാറിക്കിടന്ന മുക്കൂ കുട്ടി അവർക്ക് കൊടുക്കുകയും ചെയ്തു. മഹാനായ ക്രിക്കറ്റേർ സുനിൽ ഗവാസ്കർ ഒന്നുമല്ലാതായി പോയനായിരുന്നു ആ കുടലിൽ പോയിരുന്നെങ്കിൽ. നിരവധി കേസിലിങ്ങനെ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ പ്രസവിച്ച് വീണ കുട്ടിയുടെ സുരക്ഷ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുള്ള ആദ്യ പാഠം നമ്മൾ പഠിക്കണം. ഈ റൊമാൻസ് അപ്ലൈ ചെയ്യേണ്ടത് എപ്പോൾ എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. പരമശിവന് റൊമാൻസ് വേണമായിരുന്നു, പക്ഷേ അദ്ദേഹം ദീർഘമായ ധ്യാനത്തിലിരിക്കുമ്പോൾ കാമദേവൻ പോയി ഒറ്റ കാമബാണം അങ്ങോട്ട് അയച്ചു കൊടുത്തു. അപ്പോൾ പരമശിവന് ദേഷ്യം വന്നൊരു ഒറ്റ ബസ്സുമായി കളഞ്ഞു. ഭർത്താവ് സീരിയസ് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഭാര്യ എന്ന് റൊമാൻസും കൊണ്ട് എന്നാൽ സംഗതി വശക്കേടാണ്, ആ കുടുംബം എന്തും നല്ലതാവുന്നതിന് പറഞ്ഞാൽ ചിലപ്പോൾ ദോഷമായിപ്പോൾ. അപ്പോൾ ഈ കാമദേവൻ്റെ ബാണം സമയം തെറ്റി പോയതുകൊണ്ടാണ് കുഴപ്പം പറ്റിയത്. അപ്പോൾ ഈ കാമദേവന് പറ്റിയ അമളി നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ ഭാര്യമാരും ഭർത്താക്കന്മാരും ശ്രദ്ധിച്ചിരിക്കണം. ഭൂമിയിൽ റൊമാൻസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റിയല്ല. അപ്പോൾ കാമദേവൻ പുനരവതാരം ചെയ്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ദ്വാരകയിലോ ഭൂമിയിലോ റൊമാൻസ് ഇല്ലാതെ മനുഷ്യ ജീവിതം അസാധ്യമാണ്. അതുകൊണ്ടാണ് കാമദേവൻ പുനരവതാരം ചെയ്യാൻ വേണ്ടി ഭഗവാൻ കൃഷ്ണൻ കൃത്യമായി പ്രദ്യുമ്ന രൂപത്തിൽ കാമദേവന് പുനരവതാരം കൊടുക്കുന്നത്. പ്രദ്യുമ്നൻ പുനരവതാരം ചെയ്തപ്പോൾ ഭൂമി കാമദേവൻ തിരിച്ചെത്തി. ആ റൊമാൻസ് ഇല്ലാതെ ഭൂമിയിൽ മനുഷ്യരാശി മുമ്പോട്ട് പോകാൻ പറ്റിയില്ല. ആ റൊമാൻസിൻ്റെ ആപ്ലിക്കേഷൻ വളരെ ഭംഗിയായിട്ട് നമുക്ക് മനസ്സിലാവും പ്രദ്യുമ്നൻ്റെ പുനരവതാരത്തിൽ. ഇനി അങ്ങനെ പ്രദ്യുമ്നൻ പുനരവതാരം ചെയ്ത് കഴിഞ്ഞ അദ്ദേഹത്തെ എറിഞ്ഞ മത്സ്യം ഭക്ഷിക്കുന്ന കഥകൾ വേദോത്സവത്തിൽ ഈ യോന പ്രവാചകൻ ദൈവം പറഞ്ഞതനുസരിക്കാതെ പോയിട്ട് എടുത്ത് എറിഞ്ഞ് തിമിംഗലം വിഴുങ്ങി മൂന്നാം ദിവസം പ്രസവിച്ച് അങ്ങനെ ഛർദ്ദിച്ച് കഴിഞ്ഞ് ക്രിസ്ത്യാനികൾ മൂന്ന് നോയും ആചരിക്കുന്ന പ്രസിദ്ധമായ ഹാബിറ്റ് ഉണ്ട്. അപ്പോൾ ലോകചരിത്രത്തിലെ ഈ ക്ലാസിക്സിൽ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ മത്സ്യം വിഴുങ്ങി തിരിച്ചു വന്ന കഥകളുണ്ട്. ഇതിൽ രസകരമായ കഥയാണ് ഈ പ്രത്യുപ്നനെ വിഴുങ്ങിയിട്ട് തുറന്നു നോക്കിയപ്പോൾ ഈ കുട്ടിയെ കിട്ടിയ കഥ. അപ്പോൾ ആ രസകരമായ കഥയിൽ ഈശ്വര നിശ്ചയമല്ലാത്ത ഒന്നും ഭൂമിയിൽ നടക്കേല. പ്രദ്യുമ്നൻ തിരിച്ചു വരണമെന്നുള്ള ഈശ്വര നിശ്ചയം, ആ ഈശ്വര നിശ്ചയത്തിൽ പ്രദ്യുമ്നൻ തിരിച്ചു വന്നു. അപ്പം ജീവിതത്തിൽ നമുക്ക് ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുമ്പോൾ സബ്മിറ്റ് യുവർ സെൽഫ് ടു ഗോഡ്, ദൈവത്തിന് പരിഹരിക്കാൻ പറ്റാത്ത ഒന്നുമില്ല, ഈശ്വരന് സമർപ്പിക്കുക, ഈശ്വരന് ആ പ്രശ്നം പരിഹരിച്ച് തിരിച്ചു കൊണ്ടുവരും എന്നുള്ളതാണ്. കർമ്മഫലത്തിൻ്റെയും പുനർജന്മത്തിൻ്റെയൊക്കെ വിശാലമായ കഥകൾ സനാതനധർമ്മത്തിൽ നിന്ന് മനസ്സിലാക്കാൻ ഈ കഥ വളരെ രസകരമാണ്. പിന്നെ ദീർഘമായ ശ്രമങ്ങൾ കൊണ്ട് മാത്രമേ ഭൂമിക്ക് ദ്രോഹമായ സാമ്പ്രണയം പോലുള്ളവരെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒബ്സ്റ്റക്കൾ എത്ര വലുതാണെങ്കിലും ഭയപ്പെടാതെ പ്രത്യുമ്നനെ പോലെ സാമ്പ്രണയം നേരിടാൻ പോകുമ്പോഴേ ഭൂമിയിലെ വലിയ പ്രശ്നങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിലൊക്കെ പരിഹാരം കണ്ടെത്താൻ പറ്റുമെന്ന് യുവാക്കൾ മനസ്സിലാക്കാൻ ഈ കഥ സഹായിക്കണം.